വി വി പ്രകാശ് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ സൗമ്യനായ മുഖം വിശ്വസ്തൻ രാഷ്ട്രീയത്തിലെ അപൂർവം കറകളഞ്ഞ വ്യക്തികളിൽ ഒരാൾ മറഞ്ഞത് സൗമ്യ സാന്നിധ്യമായിരുന്നു വിശ്വസിക്കാനാകാതെയാണ് മലയോര നാട് ഇപ്പോഴും ഈ വിയോഗത്തെ കേട്ടത് തിരഞ്ഞെടുപ്പ് ഫലം വരാൻ രണ്ടുനാൾ മാത്രം ബാക്കി നിൽക്കെ വി വി പ്രകാശിൻ്റെ വിയോഗം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ യാത്രയാകുന്ന മറ്റൊരു സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ വേറെയുണ്ടോ എന്നുപോലും സംശയമാണ് പുലർച്ചെ മരിച്ച വി വി പ്രകാശിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചു കോവിഡ് പശ്ചാത്തലത്തിലും ധാരാളം ആളുകളാണ് അദ്ദേഹത്തിന് അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തുന്നത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മലപ്പുറം ഡി സി സി പ്രസിഡന്റുമായ വി വി പ്രകാശിനെ ഏതാനും മാസം മുൻപാണ് ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയത് അതിൻ്റെ അവശ്യതകൾക്കിടെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് ജില്ലയുടെ കോൺഗ്രസ് അധ്യക്ഷനെന്ന നിലയിലുള്ള തിരക്കുമുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് അര്യാടൻ ചൗക്കത്തിന് ചുമതല നൽകി ഇത്ര പെട്ടെന്ന് ആ വിയോഗമുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതേയല്ല വ്യാഴാഴ്ച പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് തുടർന്ന് എടക്കരയിലെ എത്തിച്ചു സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മഞ്ചേരിയിലെ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എടക്കരയിൽ കർഷക കുടുംബമായി ജനനം കുന്നുമൽ കൃഷ്ണൻ നായരും വി ജി സരോജിനിയമ്മയുമായിരുന്നു മാതാപിതാക്കൾ എടക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ ചുങ്കത്തറ എം പി എം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം മമ്പാട് എം ഇ എസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ നിന്ന് ഡിഗ്രിയും കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമപഠനവും പൂർത്തിയാക്കി